ബിനു എന്തായാലും ഇപ്പോഴും ത്രിപുരയിൽ സി പി എം കോൺഗ്രസ് സഖ്യം പിന്നിലാണ് എന്ന് തന്നെ പറയാം. ഈ ഘട്ടത്തിൽ സി പി എം കോൺഗ്രസ് സഖ്യം നേരത്തെ ഇഞ്ചോടിഞ്ച് മത്സരത്തിലേക്ക് എത്തിയിരുന്നു. ഏതാണ്ട് ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയുമായി അടുത്തു വരുന്ന ഒരു സംഖ്യ ഉണ്ടായിരുന്നു അവർക്ക്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ബി ജെ പിക്ക് 28 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. സി പി എം 11 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഒരു സ്വതന്ത്രനുണ്ട്. 6 സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇൻഡിജീനസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുര, അവർക്കാണ് ഏറ്റവും വലിയ തകർച്ച ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. തിപ്ര മോത്ത ഇപ്പോഴും 11 സീറ്റുകളിൽ ലീഡ് നേടുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് 28-1, 29 സീറ്റുകളിലാണ് ഇപ്പോൾ ബി ജെ പി സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. ഒരു സ്വതന്ത്രൻ കൂടി ചേർന്നാൽ പോലും അവർക്ക് 30 സീറ്റുകളെ ആകുന്നുള്ളൂ. പക്ഷേ 58 സീറ്റുകളുടെ സൂചനയാണ് ഇപ്പോൾ കമ്മീഷൻ നൽകുന്നത്. ആകെ 60 സീറ്റുകളുണ്ട്. അടുത്ത 2 സീറ്റുകളുടെ സൂചന കൂടി വരുമ്പോൾ ബി ജെ പിക്ക് ഇവർ കേവല ഭൂരിപക്ഷത്തിന് അത് മറികടക്കാനുള്ള സംഖ്യ ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമാകും. എന്തായാലും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവും, ബി ജെ പി അധികാരത്തിന് അടുത്തേക്കെത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ബി ജെ പിക്ക് ആ ഒരു സംഖ്യ 30 നിർത്താൻ കഴിയുമോ, അതല്ലെങ്കിൽ 30 കടത്താൻ കഴിയുമോ എന്നതാണ്. അതല്ല 25-30 ഇടയ്ക്കുള്ളൊരു സംഖ്യയിലേക്ക് ബി ജെ പി ചുരുങ്ങുകയാണെങ്കിൽ അവർക്ക് തിപ്ര മോത്തയുടെ കൂടി പിന്തുണ ആർജിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ കോൺഗ്രസിനും മറ്റും കിട്ടുന്ന MLA അവരെ അടർത്തിയെടുക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടി വരും. എന്തായാലും ഇപ്പോൾ എന്തും ത്രിപുരയിൽ സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ്. തിപ്ര മോത്തയുടെ നിർണായകമായ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തിപ്ര മോത്ത ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബി ജെ പിയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നതാണ്. ബി ജെ പി പിന്തുണ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് പ്രത്യുദ്ദേവ് വർമ്മൻ്റെ ഒരു അനുയായി ഇപ്പോൾ ഒരു മാധ്യമത്തോട്, ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എന്തൊക്കെയാണോ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച നിബന്ധനകൾ, ആ നിബന്ധനകൾ അംഗീകരിക്കണം എന്നതാണ് പ്രധാനമായും ഇവർ പറയുന്നത്. ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള പല ആവശ്യങ്ങളും ഇപ്പോൾ തിപ്ര മോത്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ തിപ്ര മോത്ത മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് പിന്തുണ നൽകാൻ തയ്യാറാണ് എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ തിപ്ര മോത്ത എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായും കാണുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. 12 സീറ്റ് തിപ്ര മോത്ത ലീഡ് ചെയ്യുന്നു. ബി ജെ പി 27, IPFT 1, CPM 12, കോൺഗ്രസ് 6. തിപ്ര മോത്ത 12 സീറ്റിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. തിപ്ര മോത്തയുടെ ഒരു സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ തീർച്ചയായിട്ടും തിപ്ര മോത്തയ്ക്ക് ഇപ്പോൾ 12 സീറ്റുകൾ എന്ന് പറയുമ്പോൾ അവർ 13 പല ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറയുന്നുമുണ്ട്, കൂടുന്നുമുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ അവസാനം വരെ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ മാർജിനിലൊക്കെ അവസാനം ആ ഒരു ഫലം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും എന്നത് ആണ് ഇനി നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു കാര്യം. തിപ്ര മോത്തയ്ക്ക് കിട്ടുന്നതിനേക്കാൾ ബി ജെ പിക്ക് കിട്ടുന്ന സീറ്റുകളിലേക്ക് ഇപ്പോൾ എല്ലാ കണ്ണുകളും തിരിയുകയാണ്. കാരണം ബി ജെ പിക്ക് 25 എന്ന സംഖ്യയിലേക്ക് അവരുടെ ഒരു സീറ്റുകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ പിന്നീട് അവർക്ക് തിപ്ര മോത്തയുടെ പിന്തുണ ഇല്ലാതെ സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയില്ല. തിപ്ര മോത്ത പറയുന്ന കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ CPMനും കോൺഗ്രസിനും തിപ്ര മോത്തയ്ക്കും ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും. അങ്ങനെ വന്നാൽ തിപ്ര മോത്തയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് പിന്നിൽ നിന്ന് ഈ ഒരു സർക്കാരിനെ നയിക്കാൻ മറ്റു രണ്ട് പാർട്ടികളും തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം ഉയരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലായതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അവിടെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും. അതുകൊണ്ട് ബി ജെ പിക്ക് തീർച്ചയായിട്ടും ഈ 3 സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പാർട്ടികളാണ്. ഇപ്പോൾ NPP അവർക്ക് 25 സീറ്റുകളിൽ മാത്രമേ ലീഡ് നേടാൻ മേഘാലയയിൽ കഴിയുന്നുള്ളൂ. അതായത് അവിടെയും ഒരു തൂക്ക് നിയമസഭയാണ്. പക്ഷേ ബി ജെ പിക്ക് കിട്ടിയുന്ന 5 സീറ്റുകൾ മാറ്റി നിർത്തിയും വേണമെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ NPPക്ക് മേഘാലയയിൽ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ത്രിപുരയിൽ യഥാർത്ഥത്തിൽ വലിയ മത്സരം നടന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആ മത്സരം ഗോത്രവർഗ മേഖലയിലാണ് പ്രധാനമായും നടന്നിരിക്കുന്നത്. അതിൽ തിപ്ര മോത്ത എന്ന പാർട്ടി ബി ജെ പിയെ നിലംപരിച്ചാക്കിക്കൊണ്ട് അവർക്ക് 12 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ആ ലീഡ് അവർ നിലനിർത്തുകയാണെങ്കിൽ അവസാന സംഖ്യയും ഏതാണ്ട് 30 താഴെ ബി ജെ പി നിൽക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പല നീക്കങ്ങൾക്കും ത്രിപുര സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സംഖ്യ അനുസരിച്ചും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നില്ല. 27 എന്നതാണ് അവരുടെ സംഖ്യ. ഒരു സീറ്റ് അവരുടെ സഖ്യകക്ഷിയായ IPFCക്ക് ഉണ്ടെന്ന് പറയാം. ഒരെണ്ണം സ്വതന്ത്രനുമുണ്ട്. ഇത് 3 കൂടി ചേർന്നാലും 29 എന്ന സംഖ്യയിലേക്ക് എത്തുകയുള്ളൂ. CPMന് ഒറ്റയ്ക്ക് 12 സീറ്റുകൾ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു 12 സീറ്റ് എന്നുള്ള സംഖ്യ അവർ കുറേ നേരമായി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. 6 സീറ്റുകളിലാണ് ഇപ്പോൾ. പ്രശാന്ത്, കഴിഞ്ഞ തവണ 16 സീറ്റ് നേടിയ CPMന്
ഇപ്പോൾ ലീഡ് 12 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന്. 6 ഈ സഖ്യം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ബംഗാളിൽ പറ്റിയതുപോലെ അല്ല.